പാഴ് വസ്തുക്കളും കട്ടിപ്പേപ്പറുകളും ഒക്കെ ഉപയോഗിച്ച് കമനീയമായ കാഴ്ചകൾ ഒരുക്കുന്ന ഒരു ചെറിയ കലാകാരനെ പരിചയപ്പെടാം. പാണവള്ളി പഞ്ചായത്ത് ഒന്നാം വാർഡിൽ പുത്തൻ നികർത്തിൽ പരേതനായ സനിലിൻ്റെയും സന്ധ്യയുടെയും മകൻ അജയ് മാധവ്. അജയ് മാധവ്, മനോഹരമായ ദൃശ്യങ്ങളാണല്ലോ വാഹനങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. എന്തുകൊണ്ടാണ് മോൻ ഇതെല്ലാം ഉണ്ടാക്കുന്നത്? എത്ര നാളായി ഉണ്ടാക്കുന്നത്? കാർഡ്ബോർഡ് കൊണ്ടാണ് ഞാൻ വണ്ടി ഉണ്ടാക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ഞാൻ കാർഡ്ബോർഡ് കൊണ്ടൊക്കെയാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഫാബ്രിക് പെയിൻ്റ് ആണ് ഉപയോഗിച്ചത്. എത്ര നാളായി? ഇതിപ്പോൾ ലോക്ക്ഡൗൺ തുടങ്ങിയപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ തുടങ്ങിയതാണ്. ഇപ്പോൾ 6 മാസമായി കാണിപ്പോൾ. ഇനിയും ഉണ്ടാക്കുന്നുണ്ടോ എന്തെങ്കിലുമൊക്കെ? എന്തുണ്ടാക്കണം? ഇപ്പം എനിക്ക് കൊമ്പൻ ടൂറിസ്റ്റേഴ്സിൻ്റെ ദാവൂദ് എന്ന് പറഞ്ഞ വണ്ടി എനിക്ക് ഉണ്ടാക്കണമെന്നുണ്ട്. അത് ഫോർ ഷീറ്റിൽ ഉണ്ടാക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ അതെനിക്കൊന്ന് ഉണ്ടാക്കണം. ഉപയോഗശൂന്യമായ കാർഡ്ബോർഡ് വെച്ചല്ലേ ഉണ്ടാക്കിയിരിക്കുന്നത്? ആ ആ. ചിലവൊക്കെ അത്യാവശ്യം പെയിൻറ്റിനൊക്കെ ചിലവൊക്കെ ആരാ പൈസ? പൈസ നേരത്തെ പെയിൻറ്റൊക്കെ ഉണ്ടായിരുന്നാണ്. ഈ അക്കക്ക് ചെറുപ്പത്തിൽ കുഞ്ഞമ്മയടിച്ച് വെച്ചേക്കണായിരുന്നു. അപ്പോൾ ഞാനിത് കണ്ടപ്പോൾ ഒന്ന് എടുത്ത് അടിക്കുകയൊക്കെ ചെയ്തു. പിന്നെ 3 പെയിൻറ്റ് ഈ കെ എസ് ആർ ടി സിക്ക് വേണ്ടി മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് 60 രൂപയായി 3 എണ്ണത്തിനും കൂടി. പൈസ ഇല്ലാത്തൊരു പ്രശ്നമുണ്ടല്ലേ? പൈസ പേടിയാണ്. പൈസ ഉണ്ടെങ്കിൽ മറ്റു ഷീറ്റൊക്കെ വാങ്ങി ഉണ്ടാക്കും അല്ലേ? എങ്ങനെ ഇങ്ങനെ ഒരു ഐഡിയ എങ്ങനെ കിട്ടി? അത് ഞാൻ ചിറ്റ വരുന്ന സമയത്ത് ഫോണിൽ കൊമ്പൻ്റെ മണ്ണസിൻ്റെ ഒക്കെ വീഡിയോ കാണുമായിരുന്നു. ഈ കാണുന്ന ഇടക്ക് ഒരു ചേട്ടൻ ഇങ്ങനെ വണ്ടി ഉണ്ടാക്കിയേക്കണതാണ്. അപ്പോൾ ഞാനത് അതിങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ അത് ഉണ്ടാക്കണമെന്നൊരു ആഗ്രഹം തോന്നി. അപ്പോൾ ഉണ്ടാക്കിയത്. അടുത്ത പ്രോജക്റ്റ് എന്താ? എന്ത് വണ്ടിയാണ് ഉണ്ടാക്കാൻ പോകണം? ഇപ്പോൾ ലോറി ഉണ്ട്, ജീപ്പ് ഉണ്ട്, അതേപോലെ ബസ് ഒക്കെ ഉണ്ട്, കെ എസ് ആർ ടി സി പ്രൈവറ്റ് ബസ് ഒക്കെ ഉണ്ടല്ലോ. ഇനി എന്താ ഉണ്ടാക്കാൻ വേണ്ടി? അത് ദാവൂദ് ഞാൻ പറഞ്ഞില്ലേ, ദാവൂദ് തന്നെയാണ്. ഓട്ടോറിക്ഷ, ബൈക്ക് അങ്ങനെ ഒക്കെ ഉണ്ടാക്കാനുണ്ട്. ഉണ്ടാക്കും? ആരെങ്കിലും പഠിപ്പിച്ചതാണോ ഇത്? ഇല്ല, ഞാൻ സ്വന്തമേ ഉണ്ടാക്കിയത്. അജയ് മാധവ്, ഈ ഒരു ഇങ്ങനത്തെ ഒരു കലാസൃഷ്ടി മാത്രമല്ല, ഈ മിനിയേച്ചർ മാത്രമല്ല സൃഷ്ടിക്കുന്നത്, നല്ലൊരു പാട്ടുകാരനാണ്, കലാകാരനാണെന്നൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ. നമ്മൾ പാട്ട് പാടുവോ? പാട്ട് പാടും. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ഞാൻ NSS HSSലാണ് പഠിക്കുന്നത്. 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. സ്കൂളിൽ നിന്ന് ടീച്ചർമാരുടെ ഒക്കെ പ്രോത്സാഹനം ഉണ്ടോ ഇക്കാര്യത്തിൽ? ആ, ടീച്ചർമാർക്ക് ഞാൻ ലോക്ക്ഡൗണിന് അയച്ചു കൊടുത്തപ്പോൾ നല്ല പ്രോത്സാഹനമൊക്കെ ഉണ്ടായിരുന്നു. നന്നായിട്ടുണ്ട്, ഇതൊക്കെ സൂക്ഷിച്ചു വെക്കണം, എക്സിബിഷനൊക്കെ കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞു. ഏത് പാട്ടാണ്? നാടൻ പാട്ടാണോ അതോ സിനിമാ പാട്ടാണോ, ഏത് പാട്ടാണ് കൂടുതൽ ഇഷ്ടം? എനിക്ക് നാടൻ പാട്ടാണ് കൂടുതലിഷ്ടം. ഒരു നാടൻ പാട്ട് പാടാവോ? ആ, താരക പെണ്ണാളേ കതിരാടും മിഴിയാളേ, തമ്പുരാനെത്തിയിടും മുമ്പേ കരിങ്കളി കോരപറിച്ചോട്ടേ, താരക പെണ്ണാളേ കതിരാടും മിഴിയാളേ, തമ്പുരാനെത്തിയിടും മുമ്പേ കരിങ്കളി കോരപറിച്ചോട്ടെ, തകതകദാത്തിനും തകത്തെയ്താരോ, തകതിനും തകത്തെയ്താരോ, താത്തിനും തക തകതിനും തക തനതിനും തകത്തെയ്താരോ, ആ ഏ നാടൻ പാട്ട് മാത്രമാണോ സിനിമ പാട്ട് പാടുവോ? ഏത് പാട്ടാണ്? ഒരെണ്ണം പാടാവോ? ഒറ്റക്കമ്പി നാദം മാത്രം മൂളും വീണാഗാനം ഞാൻ, ഒറ്റക്കമ്പി നാദം മാത്രം മൂളും വീണാഗാനം ഞാൻ, ഏകഭാവം ഏതോ താളം മുഖരാഗാനാലാപം, ഈ ധ്വനിമണിയിൽ ഈ സ്വരജതിയിൽ ഈ വരിശകളിൽ, ഒറ്റക്കമ്പി നാദം മാത്രം മൂളും വീണാഗാനം ഞാൻ. അക്ഷയ് മാധവനെ കുറിച്ച് ഒന്നുകൂടി കേട്ടിട്ടുണ്ട്, സ്കൂളിലെല്ലാം കവിതകൾ ആലപിക്കുന്നു എന്ന് കേട്ടിട്ടുണ്ടല്ലോ, ഏത് കവിതയാണ് കൂടുതൽ ഇഷ്ടം? മറ്റേ ശ്രീമാരൻ തമ്പി എഴുതിയ അമ്മക്കൊരു താരത്തുനിന്നാണ്. എന്നെ ഉറക്കുവാൻ നീ പണ്ടു പാടിയ കണ്ണുനീർപ്പാട്ടും കടമെടുക്കുന്നു ഞാൻ,
ഇന്നു ഞാൻ താരാട്ടുപാടാം, ഇന്നു ഞാൻ താരാട്ടുപാടാം. ഉറങ്ങു എന്നമ്മേ ഇനിയല്ലലില്ല നീ മുക്തയായി. സ്കൂളിലെ ടീച്ചർമാർ അതുപോലെ തന്നെ എല്ലാവരും ഇതിനെ അഭിനന്ദിക്കാറുണ്ടോ? എന്തെങ്കിലും സമ്മാനങ്ങൾ തരാറുണ്ടോ? പ്രോത്സാഹിപ്പിക്കാറുണ്ടോ? സഹായിക്കാറുണ്ടോ? പ്രോത്സാഹിപ്പിക്കാറൊക്കെ ഉണ്ട്. അവർ അവർ കുഴപ്പമില്ലാത്ത രീതിയിൽ സഹായിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നൊക്കെ ഉണ്ട്. ഇപ്പോൾ 6-ാം ക്ലാസ്സിലാണ്. ആരാവണമെന്നാണ് ആഗ്രഹം? എനിക്ക് ബാങ്ക് മാനേജർ ആവണമെന്നാണ് ആഗ്രഹം. പിന്നെ ഇതുപോലെ കൊമ്പൻ്റെ ഓണറിനെ പോലെ ടൂറിസ്റ്റ് ബസ് ഒക്കെ എടുത്ത് വണ്ടി വാഹനങ്ങളോട് ഇഷ്ടമാണോ? പാട്ട് ഉപേക്ഷിക്കുക? ഏയ് ഇല്ല ഇല്ല, പാട്ട് ആ എല്ലാം വേണം. ഈ അജയ് മാധവ് മാത്രമല്ല ഇവിടുത്തെ ഒരു കലാപ്രതിഭ. അജയ് മാധവിൻ്റെ ചേച്ചി അക്ഷയുണ്ട്, പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് ജമാഅത്ത് സ്കൂളിലെ. അക്ഷയും നന്നായി പാട്ട് പാടുന്ന കുട്ടിയാണ്. അക്ഷയ് ചേരുന്നു. അക്ഷയ് ഏത് പാട്ടൊക്കെയാണ് പാടുന്നത്? സിനിമാ പാട്ട് പാടും, പിന്നെ എല്ലാ പാട്ടും പാടും. നാടൻ പാട്ട്? നാടൻ പാട്ടും പാടും. ഒന്നോ രണ്ടോ പാട്ട് പാടാവോ? സിനിമാ പാട്ടൊക്കെ. തേനും വയമ്പും നാവിൽ തൂവും വാനം പാടി, തേനും വയമ്പും നാവിൽ തൂവും വാനം പാടി, മാനത്തെ ശിങ്കാരത്തോപ്പിൽ ഒരു ഞാലിപ്പൂവൻ പാടത്തോട്ടം. തേനും വയമ്പും നാവിൽ തൂവും വാനം പാടി. നാടപ്പാട്ട് അറിയാലോ, ഏതെങ്കിലും പറഞ്ഞു. ആരാരുമാവാത്ത കാലത്തു ഞാനിന്ന് ഓട്ടി നടന്നു വണ്ടി, എൻ്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണ് ഓട്ടോ വണ്ടി. 100-ൻ്റെ നോട്ടിനെ രാപ്പകലില്ലാതെ നെട്ടോട്ടം മൂടിടുമ്പോൾ കിക്കർ വലിച്ചെൻ്റെ കൈയും നടുവും തളർത്തിയൊരോട്ടോ വണ്ടി. ആരാരുമാവാത്ത കാലത്തു ഞാനിന്ന് ഓട്ടി നടന്നു വണ്ടി, എൻ്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണ് ഓട്ടോ വണ്ടി. 100-ൻ്റെ നോട്ടിനെ രാപ്പകലില്ലാതെ നെട്ടോട്ടം മൂടിടുമ്പോൾ കിക്കർ വലിച്ചെൻ്റെ കൈയും നടുവും തളർത്തിയൊരോട്ടോ വണ്ടി. ആരാണത് പഠിപ്പിച്ചത്? ഗുരുനാഥൻ ആരാച്ച്? ശ്രീനിവാസൻ സാറാണ്. രണ്ടുപേരും കൂടിയാണോ പഠിച്ചത്? അപ്പൊ പഠിക്കുന്നുണ്ടോ? ഇല്ല. നിങ്ങൾ രണ്ടുപേരും പരസ്പരം തമ്മിൽ പാട്ടുപാടി പഠിക്കുന്നുണ്ടോ? പരിശീലിക്കുന്നുണ്ടോ? പഠിച്ചിട്ടുണ്ട്. ആരാവണമെന്നാണ് ആഗ്രഹം? എനിക്ക് അഡ്വക്കേറ്റ് ആവണമെന്നാണ് ആഗ്രഹം. തീർച്ചയായും ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും സങ്കല്പങ്ങളുമാണ് ഈ കുട്ടികൾക്കുള്ളത്. ഒരാൾക്ക് അഡ്വക്കറ്റ് ആകണം, ഒരാൾക്ക് ബാങ്ക് മാനേജരാവണം. എന്നാലും കലാ സർഗസിദ്ധി ഇവിടെ ഇതൾ വിരികയാണ്. ഇവരുടെ പിതാവ് സനിൽ 2 കൊല്ലത്തിന് മുമ്പ് 2018 ഒരു വാഹനാപകടത്തിൽ മരണപ്പെട്ടതാണ്. മറ്റ് ഞാൻ ആദ്യം സൂചിപ്പിച്ച നിർധനയായ ഒരു കുടുംബമാണ്. ഇവരുടെ അമ്മ സന്ധ്യയും അതേപോലെ തന്നെ സനിലിൻ്റെ മാതാവും നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ജീവിതം എങ്ങനെ പോകുന്നു? ജീവിതം പറയാൻ പറ്റുകയില്ല, പറഞ്ഞെന്ന് തകരും. അപ്പം നമ്മൾ പറയാതിരിക്കുകയല്ലേ, ഇവരെ നമ്മളുടെ കണ്ണ് നനച്ച് കാണിക്കാൻ പറ്റണില്ല. കച്ചവടം ഇല്ലെങ്കിലും പോയി, സന്ധ്യയാകുമ്പോൾ അവിടെ പോയിരുന്ന് കണ്ണുനീരിൽ മുഴുകിയിട്ട് ആ പൈപ്പം ചോട്ട് മുഖം കഴിയിച്ചോ കയറിപ്പോകുന്നത്. പക്ഷേ ഇവരാണ് എല്ലാം പോയല്ല, പിന്നെ ഇതുങ്ങൾ ആരുടെ അടുക്ക വിടും? ഇവർക്ക് ഈ വീട്ടിൽ കിട്ടുന്ന സ്വാതന്ത്ര്യം വേറൊരു വീട്ടിൽ ചെന്ന് ഉണ്ടാകുക. അപ്പം ഞാനും കൂടി തളർന്ന് എവിടെയെങ്കിലും കിടന്നു പോയാൽ എന്ത് ചെയ്യും എന്നുള്ള ഒരു ഇതിൽ. പിന്നെ നമ്മളിപ്പോൾ എടുത്തു നിൽക്കുന്ന കടയിലൊക്കെ ചെന്നിട്ടുണ്ട്. എപ്പോഴാണ് ചേച്ചി പിള്ളേരുടെ കാര്യം? അവൻ്റെ മക്കളാണ്, അവൻ്റെ മക്കളെ വളരെ ശ്രദ്ധിക്കണം. ചേച്ചി പൈസ ഇല്ലാത്തതിന് അതാണ് കണ്ണ് നനഞ്ഞ അവർ 3 പേരും ഒപ്പം കരയും. അപ്പം അവരുടെ കാങ്ക ഞാൻ കരയുകയില്ല. അപ്പം അങ്ങനെയുള്ള രീതിയിൽ കടക്കാരൊക്കെ നമുക്ക് പ്രോത്സാഹനമാണ്. അപ്പോൾ അവർ പറയും, ചേച്ചി പൈസ കിട്ടുന്നത് പോലെ കൊണ്ടുവന്ന് തന്നാൽ മതി, ചേച്ചി വന്ന് സാധനം എടുത്തുകൊണ്ട് പോയി, ഇല്ലെങ്കിൽ ചേച്ചി സാധനം തീർന്ന് വിളിച്ച് പറയണം എന്ന് പറയാം. പക്ഷെ അതേപോലെയുള്ള കച്ചവടമൊന്നും നമുക്കില്ല. പിന്നെ ഇതൊന്നും ഇങ്ങനെ തുറന്ന് വെച്ച് പിന്നെ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ എൻ്റെ ആൾക്കാർ എന്താണ് അച്ഛൻ്റെ കാര്യം പറയുമ്പോൾ സങ്കടം. അച്ഛൻ്റെ കാര്യം പറയണ്ടേ അറിയില്ല, നമ്മുടെ കാര്യമല്ലോ അറിയുവാ. അച്ഛൻ്റെ കാര്യം പറയുന്നില്ല, അവരുടെ കാങ്ക കരയാൻ പാടില്ല. കരഞ്ഞാൽ അപ്പം വെറുതെ മനസ്സറിയാതിരുന്ന് കരയും, 3 പേരും കരയും. പിന്നെ നമുക്ക് ആരും വേറിട്ട് ആരും താങ്ങാനും ഇപ്പം എൻ്റെ ആളുകളുണ്ട്, ഇവളുടെ ആളുകളുണ്ട്. എല്ലാവരും ഇപ്പം കയ്യെത്തുന്നിടത്തൊക്കെ എല്ലാവരും ഉള്ളത്, എല്ലാവരും തിരക്കാൻ ചെയ്യുന്നുണ്ട്. ആ രീതി കുട്ടികളും ഞങ്ങളുമൊക്കെ അങ്ങനെ പോകുന്നു. തീർച്ചയായും ഇതാണ് നിർധന കുടുംബത്തിൻ്റെ അവസ്ഥയാണ്. സർഗസ്ഥിതികൾ ഇതൾ വരിയുന്നുണ്ട്, പക്ഷേ ഇവരുടെ കണ്ണീർ ഉണങ്ങുന്നില്ല. ദുരിത ജീവിതത്തിൻ്റെ കാണാക്കായത്തിൽ അകപ്പെട്ട ഒരു കുടുംബം.
ന്യൂസ് ടൈം വിൻ മീഡിയ ചേർത്തല.